മരം ഒരു വരമെന്നല്ലേ? എന്നാൽ മരം എന്നതിന് മരണമെന്നൊരർത്ഥം കൂടിയുണ്ടെങ്കിലോ? ഇലകളിലും ചില്ലകളിലും കായകളിലും എന്തിന്? ഗന്ധത്തിൽ പോലും മരണം നിലനിൽക്കുന്ന ഒരു മരമുണ്ട്. ഇവിടെയെങ്ങുമല്ല, അങ്ങ് കരീബിയയിൽ. വെയിലേറ്റ് വാടിത്തളർന്നു വന്ന് മരത്തണലിൽ ഒന്ന് വിശ്രമിച്ചു കളയാം എന്ന് കരുതി ഈ മരത്തിൻ്റെ തണലിൽ ഇരുന്നാൽ അതുമതി പണികിട്ടാൻ. സാധാരണയായി ഇതൊരു വിശ്രമ കേന്ദ്രമെന്ന് കരുതി ഇതിനു താഴെ എത്തുന്ന വിനോദസഞ്ചാരികളാണ് അപകടം പറ്റുന്നതിൽ ഏറെയും. ട്രീ ഓഫ് ഡെത്ത് അഥവാ മരണത്തിൻ്റെ മരം എന്നാണ് അതിൻ്റെ ചെല്ലപ്പേര് എന്നുകൂടി കേൾക്കുമ്പോൾ സംഭവത്തിൻ്റെ ഇരിപ്പുവശം കൂടി ഊഹിക്കാമല്ലോ. മഞ്ചിനീൽ എന്നറിയപ്പെടുന്ന ഈ മരത്തിൻ്റെ സമീപത്തുകൂടി തന്നെ പോകുന്നത് അപകടകരമാണ്. ഇതിൻ്റെ ഫലം ഭക്ഷിച്ചാൽ മരണം വരെ സംഭവിക്കാം. മരണം സംഭവിക്കുന്നത് എക്സ്ട്രീം കേസാണെങ്കിലും സാധ്യത തീരെ ചെറുതല്ല എന്നതാണ് ഭയാനകവും. മരണത്തിൻ്റെ മരത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ ഇലകളിൽ നിന്നും മറ്റും ഇറ്റുവീഴുന്ന വെള്ളം മതി പൊള്ളലേൽക്കാൻ എന്നതാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മരം എന്ന പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും ഈ മരത്തിന് നൽകിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഭക്ഷ്യയോഗ്യമായവയാണെന്ന് തോന്നുന്നതാണ് ഇവയുടെ ഫലം. അതുകൊണ്ടുതന്നെ മുൻപരിചയമില്ലാത്ത ആളുകൾ വിശന്നു വലഞ്ഞോ മറ്റോ ഈ മരത്തിൻ്റെ താഴെ എത്തിയാൽ പിന്നെ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഊഹിക്കാമല്ലോ. ഭയങ്കരമായ എരിവാണ് മഞ്ചിനീൽ എന്ന പഴത്തിന്. അതിനു പിന്നാലെ വായും കഴുത്തും അന്നനാളവുമെല്ലാം ചുട്ടെരിയും എന്നൊക്കെയാണ് അനുഭവസ്ഥർ പറയുന്നത്. പൊള്ളിയതുപോലെ പിടയും, ഒരു പക്ഷേ ശ്വാസം കിട്ടാതെ വന്നേക്കാം. വയറിളക്കവും ഛർദിയും വന്ന് ഒന്നും കഴിക്കാനാകാതെ നിർജ്ജലീകരണത്തിലൂടെ മരണം വരെ സംഭവിക്കാം. ഇവയുടെ തൊലി, പഴം, ഇല തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുതരം കറയൊലിച്ചു വരുന്നതാണ് ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആളെ കൊല്ലുന്ന മഞ്ചിനീലിൻ്റെ ശാസ്ത്രീയ നാമം ഹിപ്പോമാനെ മാൻഷിനല്ല എന്നാണ്. ബീച്ച് ആപ്പിൾ എന്ന പേരിലും വിഷപ്പേരയ്ക്ക എന്ന പേരിലും ഇവയുടെ ഫലങ്ങൾ അറിയപ്പെടുന്നു. കരീബിയൻ ദ്വീപുകൾ, വടക്കേ അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങൾ, സെൻട്രൽ അമേരിക്ക, തെക്കേ അമേരിക്കയുടെ വടക്കുഭാഗം എന്നിവിടങ്ങളിൽ വളർന്നു വരുന്ന വൃക്ഷങ്ങളാണ് ഇവ. കടൽത്തീരം ഇടിയുന്നത് തടയാനും പ്രതിരോധിക്കുന്നതിനും കഴിവുള്ള വൃക്ഷങ്ങളിൽ മുൻപന്തിയിലാണ് മഞ്ചിനീലിൻ്റെ സ്ഥാനവും. ആളെക്കൊല്ലിയാണെങ്കിലും പുള്ളിക്കാരനെ കൊണ്ട് പ്രകൃതിക്ക് നല്ല ഗുണമുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കുകയില്ലല്ലോ.